ഇ ഡി യു ഇൻ്റലക്ച്വൽ യൂണിവേഴ്സ് ജി എസ് പ്രദീപിലേക്ക് സ്വാഗതം ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചില സുഹൃത്തുക്കൾക്കിടയിൽ ആരോഗ്യപരമായ ഒരു സംവാദം നടന്നു ആ സംവാദം ഏറ്റവും മഹത്തായ കല ഏത് എന്നതിനെക്കുറിച്ചാണ് ഞാനൊരു വിദ്യാർത്ഥിയായിരുന്ന അല്ലെങ്കിൽ കുട്ടിയായിരുന്ന കാലത്തൊക്കെ ഞാൻ പറയാറുണ്ടായിരുന്നു പ്രഭാഷണമാണ് ഏറ്റവും മഹത്തായ കല എന്ന് മദർ ഓഫ് ആൾ ആർട്ട് ഫോംസ് ഈ സ്പീക്കിംഗ് എന്നൊക്കെ നർത്തകർ നൃത്തമൊന്നും ഗായകർ സംഗീതമെന്നും ഒക്കെ അവകാശപ്പെടാനും സാധ്യതയുണ്ട് പക്ഷേ ഇപ്പോൾ ഞാൻ മറ്റൊന്നിനെയാണ് ഏറ്റവും മികച്ച കല എന്ന് പറഞ്ഞത് ഏറ്റവും മികച്ച കലാകാരൻ എന്ന് വിശേഷിപ്പിച്ചതും മറ്റൊരു സമൂഹത്തിനെയാണ് ഇന്ന് എന്നെ കേൾക്കുന്നവരിൽ ആ സമൂഹത്തിൽപ്പെട്ട നിരവധി ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ സംവാദത്തിൻ്റെ കാര്യം ഓർമ്മിച്ചത് എന്താണ് ആ കല എന്ന് പറയുന്നതിന് മുൻപ് ഒരു യാത്രയെക്കുറിച്ച് പറയാം പണ്ടൊരു വനയാത്രയിൽ രണ്ടു പേരുണ്ടായിരുന്നു സാഹസികനായ ഒരു വേട്ടക്കാരനും ഒരു ശില്പിയും കാട്ടിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ ഒരാളോളം വീതിയുള്ള ഒരു പടുകൂറ്റൻ തേക്കുമരത്തിൻ്റെ അരികിൽ ഇവരെത്തി തേക്കുമരത്തിന് പിറകിൽ അനക്കം കണ്ട് അവർ അമ്പരുന്നു പെട്ടെന്ന് വേട്ടക്കാരൻ പറഞ്ഞു ആ തേക്കുമരത്തിന് പിറകിൽ അതാ ഒരൊറ്റയാൻ നിൽക്കുന്നു കാട് കുലുക്കി തകർക്കുവാനുള്ള കരുത്തോടുകൂടി കാത്തു നിൽക്കുന്ന അപകടകാരിയായ ഒറ്റയാനുണ്ട് ആ തേക്കുമരത്തിൻ്റെ പിറകിൽ എന്ന് നമുക്ക് രക്ഷപ്പെടാം ശരി ഇവർ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ദൂരം കഴിഞ്ഞപ്പോൾ ശില്പിയോട് വേട്ടക്കാരൻ പറഞ്ഞു ആന കൊള്ളാം അല്ലേ ശില്പിയും വേട്ടക്കാരനോട് പറഞ്ഞു ആന ഗംഭീരം കുറേ കഴിഞ്ഞപ്പോൾ വേട്ടക്കാരൻ പറഞ്ഞു പക്ഷേ നമ്മളെങ്ങാനും കണ്ണിൽ പെട്ടിരുന്നുവെങ്കിൽ അവൻ വക വരുത്തിയേനെ ശില്പി പറഞ്ഞു ആനയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ആ തേക്കുമരത്തിന് പിറകിലൊളിഞ്ഞു തരുന്ന ആന ഓ അതാണോ ഞാൻ അതിനെ കണ്ടില്ല ഞാൻ സംസാരിച്ചത് ആ തേക്കുമരത്തിൻ്റെ തടി കൊണ്ട് കാർവു ചെയ്തെടുക്കാവുന്ന ഒറ്റത്തടിയിൽ സൃഷ്ടിക്കാവുന്ന ഒരു ആനയുടെ ശില്പത്തിനെ എൻ്റെ ഉൾക്കണ്ണുകൊണ്ട് കാണുകയായിരുന്നു ആ മരം കണ്ടപ്പോഴൊക്കെ ഞാൻ മരത്തിൻ്റെ പിറകിലെ ആനയെ കാണാൻ വേട്ടക്കാരന് കഴിഞ്ഞപ്പോൾ മരത്തിനുള്ളിലെ തടിയിൽ നിന്ന് മെനഞ്ഞെടുക്കാവുന്ന ഭദ്രതയുള്ള ആനയുടെ ശില്പമായിരുന്നു ശില്പിയുടെ ഉൾക്കണ്ണിൽ ആരാണ് ഏറ്റവും വലിയ കലാകാരൻ എന്ന് ചോദിച്ചാൽ ഈ ലോകത്തിലെ കുട്ടികളെ ശില്പഭദ്രതയോടുകൂടി വാർത്തെടുക്കുന്ന ഏറ്റവും മഹത്തായ സർഗാത്മക കലാകാരന് ഞാൻ അധ്യാപകൻ എന്ന് പേരിട്ട് വിളിക്കുന്നു ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ക്രിയേറ്റീവ് ആർട്ടിസ്റ്റ് അധ്യാപകനാണ് ക്ലാസ് മുറികളിൽ ഏറ്റവും ഉജ്ജ്വലനായ പെർഫോമിംഗ് ആർട്ടിസ്റ്റായി മാറുന്നതും അധ്യാപകൻ തന്നെ കല എന്ന വരദാനത്തിന് തങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായി അപരവിജയം എന്ന ഉജ്ജ്വലമായ ദക്ഷിണ പ്രതിഫലം നേടുന്ന കലാകാരനും അധ്യാപകൻ തന്നെ എന്നെ കേൾക്കുന്ന സർവ്വ അധ്യാപകർക്കും പ്രണാമർപ്പിച്ചുകൊണ്ട് ലോകത്തിലെ സർഗധനരായ കലാകാരരായ അധ്യാപക സമൂഹത്തിനു വേണ്ടി ഈ ദിവസത്തെ ഇ ഡി യു ഇൻ്റലക്ച്വൽ യൂവേഴ്സ് ഇവിടെ പൂർണ്ണമാകും